നേരെ നമുക്ക് ഒരു ഒരു ചിലവില്ലല്ലോ. നമ്മൾ ചിരിക്കാം എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കാനായിട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാത്റൂമിൽ പോവാം, ബാത്റൂമിൽ പോയിട്ട് മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം. നിന്നതിന് ശേഷം നല്ല ഫ്ലോറിൽ ഒരാൾ സ്മോൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല, അത് ഇങ്ങനെ ലീക്കായി 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 അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ഒന്നും ചെയ്യാതെ അയ്യോ ഞാൻ എന്താ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുറച്ച് പേര് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പം എന്താ പൊട്ടിച്ചിരിക്കാന്നല്ല, അത്ര സിക്ക എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അങ്ങ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവസ്ഥയായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് ഹാബിറ്റ് ട്രാക്കറിനെ കുറിച്ച് പറയാം. ഞാനിപ്പോ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുന്നത് ഹെവി ഫ്ലോ ആണെങ്കിലും സ്മോളോ മീഡിയോ ഒന്നും ഉണ്ടായിട്ടോ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടട്ടോ. അപ്പൊ ആരൊക്കെ ചെയ്യേടി, നിങ്ങൾ രണ്ടുപേരല്ലേടി ഉള്ളത്, പിന്നെ ഒരു പാർക്കുട്ടിയും സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആ ഒരു കണക്ഷൻ നിങ്ങളായിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസമൊക്കെ ആക്കിയത് കൊണ്ട് പറഞ്ഞ വാക്ക് പാലിച്ചേക്കാട് ഇന്ന് നല്ലൊരു രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീനായിട്ട് വന്നേക്കാണ്. സമയം 7 മണിയാവാനായിട്ട് എഴുന്നേറ്റാണ്. ഉറക്കം മതിയാവാത്തതുകൊണ്ട് അവിടെ ഇവിടെ അവിടെ ഇവിടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നേരെ പോയിട്ട് പല്ലയിച്ചിട്ട് വരാം. കുറേ ദിവസമായില്ലേ ഉറങ്ങും. ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര മടിയാണോ, എന്തൊരു മടിയാ പറയണ്ട അയ്യോ. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് കിടക്കണോ. അവിടെ ഇരുന്ന് ഇതായാലും എഴുന്നേക്കണം എന്ന് വിചാരിച്ചങ്ങനെ അങ്ങ് എഴുന്നേറ്റാം. അതൊക്കെ എന്തല്ലേ ചൈനക്കാരെ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് വരാം, അട്ടഹസിച്ചിട്ട് വരാം. എന്താണെന്നല്ലേ അപ്പം നമുക്ക് ബാത്റൂമിലേക്ക് പോവാം, ബാക്കി കാര്യം പറഞ്ഞുതരാം. ടൈഫോയിഡ് ശരിയില്ല, അത് പാറു ഇന്നലെ എന്തോ അതെടുത്ത് അങ്ങ് കളിച്ചതാണ്. അപ്പോൾ അത് താഴെ വീണ് അതിൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് അങ്ങനെ ഒരു മൂലക്കെട്ടേക്കാണ്. അപ്പം നമുക്ക് അപ്പോൾ നമുക്ക് എന്താ ഓക്കെ. സൗണ്ട് കുറച്ച് കുറവുണ്ടാവും കേട്ടോ, എൻ്റെ മൈക്കും പണി മുടക്കിയേക്കാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോസ് ഇടാണെങ്കിലൊക്കെ യൂഷ്വലി ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഏത് സൈസാണ് ചേച്ചി വാങ്ങിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏജ് അനുസരിച്ചിട്ട്, കല്യാണം കഴിഞ്ഞ അനുസരിച്ചിട്ട്, ഡെലിവറി അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഓരോ സൈസ് പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോ അനുസരിച്ചിട്ട്. ഇപ്പോൾ ഹെവി ഫ്ലോ ആണെങ്കിലും സ്മോളോ മീഡിയോ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ലാർജ് തന്നെ വേണം. അല്ലാതെ നല്ല ഫ്ലോയിൽ ഒരാൾ സ്മോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല, അത് ഇങ്ങനെ ലീക്കായി. അങ്ങനെ ഒരു കഷ്ടപ്പെടും കേട്ടോ. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ യാതൊരു ബെനിഫിറ്റ്സും കിട്ടുന്ന എനിക്ക് തോന്നില്ല. അപ്പോൾ ഫ്ലോ അനുസരിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് നല്ലത്. അപ്പോൾ ഫ്ലോ നല്ല ഫ്ലോ ആണെങ്കിൽ എന്താ പറയുക, ലാർജ് വാങ്ങിക്കുക. ഇത് ആ ഒരു ഏജ് അനുസരിച്ചിട്ടൊക്കെ പറയുന്നത് ഈ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഫ്ലോ ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ സെക്കൻഡ് ഡേ ഒക്കെ പ്രത്യേകിച്ചിട്ട്, അപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെ ആണെങ്കിൽ ഞാൻ പാഡും കൂടി യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ എത്രത്തോളം മടിയുള്ള ഒരാൾ വേറെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര മടിയാണ് എനിക്ക് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട്. ആ ഒരു സമയത്ത് മെൻസ്ട്രൽ കപ്പ് മാറ്റുക എന്നിട്ട് വീണ്ടും എന്താ പറയുക ഇൻസേർട്ട് ചെയ്യാനൊക്കെ പറയുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അല്ലാത്ത പീരീഡ്സ് അല്ലാത്ത സമയത്ത് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ പീരീഡ്സ് ആയ സമയത്ത് മെൻസ്ട്രൽ കപ്പ് മാറ്റാനായിട്ട് പൊണ്ടതിനെക്കുറിച്ച് പറയണത്. അതുകൊണ്ട് ഞാൻ ഇൻ കേസ് എങ്ങാനും ലീക്ക് ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടില്ല. അത് വീട്ടിലാണെങ്കിൽ പിന്നെ ഞാൻ പാഡ് തിരിഞ്ഞ് നോക്കാറില്ല. ഇന്നലെ രാത്രി ഫസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ശരിക്കും മട്ടി കാരണം കേട്ടോ, മട്ടി കാരണം ഇനി സ്റ്റെറിലൈസ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എണ്ണിയില്ല. ഞാൻ വിചാരിച്ചത് ഈ പാഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എന്താ ഉറക്കം ശരിയായില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പാഡ് യൂസ് ചെയ്തതെന്ന്. കാരണം ഇങ്ങനെ എനിക്ക് ഈ അറ്റൻഷൻ കിടക്കാന്നുള്ളതിൻ്റെ നിക്കണ്ടോലും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓടുന്ന പൊസിഷനൊക്കെ ഇല്ലേ, ആ ഒരു പൊസിഷനിലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ സ്ട്രീറ്റായിട്ടൊക്കെ കിടന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, എനിക്കിപ്പോൾ ആലോചിക്കാൻ കൂടി വയ്യ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല, ഈ പാഡ് വെക്കുന്നതിൻ്റെ ഒരു ഇറിറ്റേഷനും ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ചാടാ, തുള്ള, ഡാൻസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ എന്താണ്, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമാണ്, കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി അങ്ങനെ വയറുവേദന, കാലുവേദന അങ്ങനെ വലിയ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. എനിക്ക് ഡെലിവറിക്ക് മുമ്പ് ഞാൻ പീരീഡ്സ് ആയത് തന്നെ അറിയാറില്ല കേട്ടോ, അത്രക്കും കൂളായിരുന്നു. പക്ഷേ ഡെലിവറിക്ക് ശേഷം ചില മാസങ്ങൾക്ക് നല്ല മധുരമായ കാലുവേദന, നല്ല വയറുവേദന ഒക്കെ ഉണ്ടാവാറുണ്ട് ഡെലിവറിക്ക് ശേഷം. ഇന്നെന്തോ അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലും കുറച്ചധികം സമയം നിൽക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപ്പ് കറി ഉണ്ടാക്കാം, മോര് കാച്ചിയത് ഉണ്ടാക്കാം, പിന്നെ വേറൊരു സാധനമുണ്ട്, സ്പെഷ്യൽ സാധനമുണ്ട്, അത് ഫ്രൈ ഉണ്ടാക്കാം. അത്രയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ
നമുക്ക് നേരെ പോയിട്ടേ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് മോര് ഉറവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം, സക്സസ് ആയോ എന്നൊക്കെ അറിയണല്ലോ. അപ്പം നിങ്ങൾക്ക് ഞാൻ കയ്യോടെ കാണിച്ചു തരാട്ടോ എന്തായി ഏതായി എന്നൊക്കെ. ഏതാ അടുക്കളയിൽ അടുക്കളയിലേക്ക് കയറുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. കണ്ടോ കണ്ടോ ഇതാ ഇങ്ങനെയാ, ഇങ്ങനെയൊന്നും വരുന്നില്ല, പുറത്തേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഇതാ അനങ്ങുന്നില്ല കണ്ടോ. അപ്പോൾ കട്ട തൈരായിട്ട്, അയ്യോ ഞാൻ എവിടെയാണ് കാണിച്ചത്, കട്ട തൈരായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ വാവ്, സ്പൂൺ എടുക്കട്ടെ. കണ്ടോ ഇത്രയൊക്കെ പോരെ, ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കേണ്ടേ അല്ലേ. അപ്പോൾ ഇനി എന്താണെന്ന് അറിയാം നമുക്ക് ചെയ്യേണ്ടേ. നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. പരിപ്പ് കറി എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കില്ല. ഇത് ഞാൻ മൈക്കില്ലല്ലോ, മൈക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ ട്രൈപോട്ടിലെങ്ങാനും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സൗണ്ട് വളരെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്നത് കേട്ടോ. രാവിലെ ഞാൻ ഒരു അട്ടഹസിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അല്ലേ. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നമുക്ക് ആരും ഒരു ഉറക്ക ചടങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മുന്നേ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ പോയിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കാന്നുള്ളത്, ആ ഒരു പുഞ്ചിരിയെ ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പം എന്താ പറയുക, പൊട്ടിച്ചിരിക്കാന്നല്ല അട്ടഹസിക്ക എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അങ്ങ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, പുഞ്ചിരിക്കുമ്പോഴും നമുക്ക് അവർ പോസിറ്റിവിറ്റി കിട്ടി, പക്ഷേ അട്ടഹസിക്കുമ്പോൾ അതിൻ്റെ 10 മടങ്ങ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബാത്റൂമിൽ പോവാം, ബാത്റൂമിൽ പോയിട്ട് മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം. നിന്നതിന് ശേഷം നമുക്ക് ആഗ്രഹിക്കുന്ന ലൈഫ്, നമ്മൾ സ്വപ്നം കണ്ട ലൈഫ് നമുക്ക് കിട്ടിയെന്ന് ഉള്ളിൽ അങ്ങ് വിചാരിക്കുക. വിചാരിച്ചതിന് ശേഷം അങ്ങ് പൊട്ടിച്ചിരിക്കുക. അങ്ങനെ എല്ലാം നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ ആയിട്ട് സന്തോഷിക്കുന്നത് അങ്ങ് പൊട്ടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ സൗണ്ട് ഒന്നും വരണമെന്നില്ല കേട്ടോ. സൗണ്ട് ഒന്നും വന്നിട്ട് രാവിലെ ഒക്കെ എഴുന്നേറ്റിട്ട് എന്നാൽ സൗണ്ടൊക്കെ ഉണ്ടാക്കി ചിരിച്ചിട്ട് അടുത്തുള്ളവരൊന്നും എഴുന്നേപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാത്റൂമിലാണല്ലോ, ഇവിടെ ആണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ പോലും ഞാൻ സൗണ്ടിലൊന്നും അല്ല ചിരിക്കാറുള്ളത്. സൗണ്ടിൽ ചിരിക്കണമെന്നുണ്ടെങ്കിൽ ചിരിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് അങ്ങ് ചിരിക്കാം കേട്ടോ, നന്നായിട്ട് അങ്ങ് അട്ടർ സീക്കാം. ഞാനിങ്ങനെ ചിരിക്കാമെന്ന് വെച്ചാൽ ചിരിക്കുമ്പോൾ വയറൊക്കെ കൊല്ലുമ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ തൊണ്ടേൻ്റെ ഇവിടുന്ന് പുറത്തേക്ക് വരില്ല കേട്ടോ സൗണ്ട്. അതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷേ ഇപ്പം എൻ്റെ വീഡിയോ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട്. അത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേടിച്ചിട്ട് പിന്നെ അത് കാണില്ല. അതോട് ഞാൻ ഇങ്ങനെയാണെന്ന് അറിയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അങ്ങ് അട്ടഹസിക്കാന്ന് വെച്ചാൽ അട്ടഹസിക്കുക, മനസ്സറിഞ്ഞ് അങ്ങ് ചിരിക്കുക. അപ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും, നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ എന്തായാലും ഫീൽ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അട്ടഹസിക്കുന്നതിന് നമുക്ക് ഒരു ചിലവും ഇല്ലല്ലോ. നമ്മൾ ചിരിക്കുക എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം എന്താ അറിയാൻ പറയാൻ വിചാരിച്ചേ, എന്ത് വിചാരിച്ചാൽ അത് ഓർമ്മ വരുമ്പോൾ കേട്ടോ. അധികം ചെയ്യുന്ന സമയത്ത് നമുക്ക് അയ്യേ ഇതെന്താന്നൊക്കെ തോന്നിപ്പോകും, പക്ഷേ തോന്നേണ്ട ആവശ്യമില്ല. നമ്മൾ മാത്രമേ അറിയുള്ളൂ, ബാത്റൂമിൽ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് ചിരിച്ച് നോക്കുന്നു കേട്ടോ, ചിരിച്ച് നോക്കുന്നു. നന്നായിട്ടൊന്ന് മനസ്സറിഞ്ഞ് പൊട്ടിച്ചിരിക്കാം, അട്ടഹസിക്കാം. പൊട്ടിച്ചിരിക്കാന്ന് പറയുമ്പോൾ ചെറുതായിപ്പോൾ അങ്ങ് അട്ടഹസിക്കുക കേട്ടോ, മാറ്റം ഉറപ്പാണ്. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും പരിപ്പെടുത്തിട്ടുണ്ട്, ഇത്രയും പരിപ്പെടുത്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ പരിപ്പെടുക്കുമ്പോൾ കൂടി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ചെടുത്തുള്ളൂ. നമുക്ക് ഇതും ചൂടാക്കാം കേട്ടോ, അല്ല കഴുകി എടുക്കാം. ഞാനേ മുമ്പൊക്കെ ആണെങ്കിൽ പരിപ്പ് കറി എല്ലാവരും ഈസി ആയിട്ടുള്ള കറിയാന്ന് പറയാം, പക്ഷേ എനിക്ക് ഭയങ്കര ടഫായിരിക്കും. എനിക്ക് കുറേ സമയം എടുത്തിട്ട് വേണം പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇവരൊക്കെ ഇത് എന്ത് ഇത് ഈസിയാണ് ഈസിയാണോ എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് അറിയാം, പരിപ്പ് കറി എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കും കേട്ടോ. ഓവർ ആക്കി ഉണ്ടാക്കാൻ പറ്റില്ലേ, അതിൻ്റെ മോർ തന്നെ രൂപ തോന്നുന്നില്ല. അപ്പം അങ്ങനെ കൊളാക്കും കേട്ടോ. കൊളാക്കാന്ന് വെച്ചാൽ ടേസ്റ്റും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര പണിയായിരിക്കും. അപ്പം നമ്മൾ ഈ ഇത്തവണ ജോർജിയ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട് ജഷ്ന ആട്ടടുത്ത് പറഞ്ഞത്, എടി ഇങ്ങനെയൊന്നും അല്ലടേ പരിപ്പ് കറി, ഈസിയാണ്, നമുക്ക് ഒരു പണിയില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. അതിന് ശേഷം ഞാൻ ആ റെസിപ്പിയാണ് കേട്ടോ ഫോളോ ചെയ്യാറ്. അപ്പം ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെയാണെന്ന്. അവിടെ അടുത്തുന്ന് പൊക്കിയ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കാം കേട്ടോ. എന്നാലും അറിയാത്ത പോലെ എന്നെ പോലെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമായിരിക്കും. കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, ഇത് ഇതാ അധികം കുക്കിംഗ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ചില നമ്മൾ കൂടുതൽ പരിപ്പെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് കുറച്ച് പരിപ്പെടുത്താൽ തന്നെ നല്ല കറി ഉണ്ടാവും, നല്ല കൊഴുപ്പോടെ കിട്ടും കേട്ടോ. ഞാനൊക്കെ എത്രയാണോ പരിപ്പറി വേണ്ടത് പണ്ടൊക്കെ അത്ര തന്നെ പരിപ്പെടുക്കുമായിരുന്നു. ഇത് പിന്നെ തളച്ചതിന് ശേഷം അധികമായി എനിക്ക് 3-4 ദിവസത്തേക്കൊക്കെ എത്താറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്, അതിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇങ്ങനെ 2 കീറി ഇട്ട് കൊടുക്കാം. എനിക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് പച്ചമുളക് എനിക്ക് എത്ര ഇട്ടാലും ഇട്ടാലും മതിയല്ല. പക്ഷേ ഇതിനൊന്നും അങ്ങനെ അധികം എരിവൊന്നും ഇല്ലാട്ടോ, അതുകൊണ്ട് പിന്നെ എത്ര ഇട്ടാലും ആ ഒരു പ്രശ്നം അങ്ങ് വരുന്നില്ല. കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി കേട്ടോ. എനിക്ക് ആ ഒരു മുളക് പൊടീൻ്റെ ഒരു ആ ഒരു കളറും കൂടി ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടി കാണാൻ ഇഷ്ടം. എല്ലാം സെറ്റ്. ഇനി ഇതിവിടെ തിളച്ച് വരട്ടെ കേട്ടോ, പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ.
ഇതുപോലെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ കേട്ടോ എനിക്കിഷ്ടം. നിങ്ങളിങ്ങനെ നിങ്ങളെൻ്റെ അടുത്തുള്ള പോലെ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പറയുന്ന സമയത്തെ കുറച്ച് അധികം കൂടിപ്പോവും, സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ കാട് കയറിപ്പോവും. അപ്പോൾ അയ്യോ, ഉള്ളി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ, ഒന്നായിട്ട് ബാക്കി അത് എടുക്കാം. ആ അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ കാട് കയറിപ്പോവും. അപ്പോൾ കുറച്ച് ലെങ്തി ആവുമല്ലോ വീഡിയോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ഇടാത്തത്, വോയിസ് ഓവർ ചെയ്തിട്ട് ഇടുന്നത്. പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം, ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി മാറ്റണോ പഴയ പോലെ തന്നെ മതിയോ, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടോ എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളായിട്ടൊരു കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റുക. ഇങ്ങനെയുള്ള വീഡിയോ, ഫോൺ വോയിസ് വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും നമുക്കിതാ വറവിടാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് കൊടുക്കുക, ഉണക്കമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ ഇതാ വെളുത്തുള്ളി, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടാട്ടോ, കൂടുതൽ തന്നെ ഇടാട്ടോ. എന്നിട്ട് ഇതാ ഉള്ളി, ഈ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ഇടാട്ടോ. മസാലയൊക്കെ ഇട്ട് എരിവിനൊക്കെ ആവശ്യത്തിന് എത്രയാണോ വേണ്ട അതൊക്കെ ഇട്ടിട്ട്, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന മണിപ്പൂരിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷൻ ആവാണ്. എന്തൊരു സങ്കടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, രണ്ട് മണിപ്പൂരീസ്. അവരെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തു, എങ്ങനെയാണ്, എന്താണ് അവസ്ഥ, നിങ്ങളൊക്കെ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവരവിടെ ഇംഫാലിൽ താമസിക്കുന്നവരാണ്. അപ്പം മെഡിക്കൽ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചായിരുന്നു സെയിം ബാച്ച്. ഒരാളുടെ പേര് ബിന്ദ്യ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സെയിം പേരിലുള്ള ഒരാളെ കാണുന്നത്, അതും എൻ്റെ ബാച്ച്മേറ്റ്. അപ്പോൾ അവരിൽ ഒരാൾ പുറത്താണ് കേട്ടോ, പുറത്താണ് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത്, ഡോക്ടറാണ്. അപ്പം അവരൊക്കെ പറഞ്ഞത് എന്താ പറയുക, അവർ താമസിക്കുന്നിടത്തോ അല്ലെങ്കിൽ അവർക്ക് ഫാമിലിക്ക് ഒന്നും അങ്ങനെ വലിയ പ്രശ്നമില്ല, അവരവിടെ ടൗണിലാണ് താമസിക്കുന്നത്. അങ്ങനെ രണ്ട് കൂട്ടരും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ രണ്ട് കൂട്ടരുടെയും ആവശ്യങ്ങളും അവരെന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരാളുടെ വശം കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും, മറ്റാളുടെ വശം കേൾക്കുമ്പോൾ അതും ശരിയാണെന്ന് തോന്നും. ആ ഒരു സൈഡിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ല ഇതൊക്കെ ഇനി എവിടെ എത്തി നിൽക്കുന്നുള്ളത്. ശരിയും ന്യായമൊക്കെ ആരുടെ ഭാഗത്താണെങ്കിൽ പോലും അവരിപ്പോൾ അവിടെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ എന്താ പറയുക, ഇതൊക്കെ കേൾക്കുമ്പോൾ മൃഗങ്ങൾ പോലും നാണിച്ച് തലകുണിക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ മുളക് ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക, അതാണ് ഇങ്ങനെ തുമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്, ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി റെഡി. യമ്മി 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 പരിപ്പ് കറി റെഡി. അടുത്ത തേങ്ങ അരച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കാം, അതിന് വേറൊരു ടേസ്റ്റ് ആണെന്നല്ലോ അതിന് പറയുന്നത്. കാണാൻ എങ്ങനെയുണ്ട് മഞ്ചത്തി ആയോ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് കണക്ക് അളവിലും ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്രയാ ഉണ്ടാക്കാന്ന് അറിയാം, എനിക്ക് പരിപ്പിൻ്റെ അളവ് മനസ്സിലാവാത്തോട് കുറേ ഉണ്ടാക്കും. അപ്പം ഞാൻ ഓരോ കറി ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്കും പിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അവരൊക്കെ ചോദിക്കേടി, നിങ്ങൾ രണ്ടുപേരല്ലേ ഇട്ടുള്ളത്, പിന്നെ ഒരു പാറക്കുട്ടിയും, അപ്പോൾ എന്തിനു ഇത്രയൊക്കെ കറിയുന്നു. ശരിയാണ്, ഞാൻ പരിപ്പ് നമ്മുടെ പറശ്ശിനിക്കട അമ്പലത്തിലെ പ്രധാനമാണല്ലോ, ചോറിന് പരിപ്പും ഒരു മോരൊക്കെയാണ് ഉണ്ടാവുക, എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ മോര് കാച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ജൽമുളക്, കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ ഈ ഇസ്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിരുന്നു, അപ്പം ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി. ഇനി നമുക്ക് മോര് അരച്ച് വെച്ചതും കൂടി, ഇന്ന് ഉണ്ടാക്കിയ മോരിൽ പുളി ആയി വരുന്നതേ ഉള്ളൂ, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയത് നമ്മൾ കഞ്ഞീൻ്റെ കൂടെ കഴിച്ചല്ലോ, അതുകൊണ്ട് അത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. കറികൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ ഞാൻ വിളിച്ചത്. ഇല്ലാട്ടോ, ഞാനത് അന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ആ ഒരു ചിക്കൻ്റെ ഗിസാഡ് ഉണ്ടല്ലോ അതാണ് ഞാൻ വെച്ചാൽ, അത് ഞാൻ ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നത്. അതാണെങ്കിൽ അത് ഇന്ന് വറുക്കാമെന്ന് വിചാരിച്ചു, അപ്പോൾ ഒരു നോൺ വെജും കൂടി ആവുമല്ലോ. പക്ഷേ അതില്ല, അതന്ന് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാനത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടാണ് തോന്നുന്നു ഉണ്ടാക്കിയത്. അപ്പം അതില്ല, പിന്നെ ഉണ്ട് വേണമെങ്കിൽ എടുത്ത് വറുക്കാം, പക്ഷേ ഞാൻ മീൻ കറി ഉണ്ടാക്കാം വിചാരിച്ചു. സോറി കേട്ടോ, അത് അങ്ങനെ നോൺ വെജ് മസ്റ്റൊന്നുമില്ല, എനിക്ക് നോൺ വെജ് മസ്റ്റാണ്, പക്ഷേ ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്കറിയാമല്ലോ കുറേ നാളായിട്ട് എന്നെ കാണുന്നതാണ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വേണം ഓട്സാണ് പാറുവിന് റാഗി ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചു, ഇപ്പോൾ കഴിക്കുന്നുണ്ട് ആൾ, അപ്പോൾ റാഗി നല്ലതാണല്ലോ, അതുകൊണ്ട് റാഗി കൊടുക്കാം. ഇനി അപ്പം എന്താ
ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, ഇവിടെ ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് പറക്കി വെക്കട്ടെ, എന്നിട്ട് ബാക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ എന്താ, ഓരോ ദിവസവും ചെറിയ ചെറിയ നല്ല നല്ല മാറ്റങ്ങൾ. ഇപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പം ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ചായ കോഫി അതൊക്കെ ആദ്യം തന്നെ അതൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് മാറ്റാം. നമുക്ക് വെള്ളം ഏറ്റവും നല്ലത് വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. വെള്ളം കുടിക്കാം, ആദ്യം തന്നെ ചായ കോഫി ഒന്നും കുടിക്കണ്ട, അതിന് പകരം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചായ കോഫി മസ്റ്റ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോ. രാവിലെ തന്നെ വെറും വയറ്റിൽ ചായ കോഫി ഒന്നും കുടിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഈ വെള്ളം തന്നെ നമുക്ക് ജീരക വെള്ളം ഉലുവി ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കും, പിന്നെ നമ്മളെ പട്ട സിനമൺ ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കും, പിന്നെ നമ്മൾ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇലയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ പേരക്കയുടെ ഇല, തുളസിയുടെ ഇല, ബ്രഹ്മിയുടെ ഇല അതൊക്കെ ഇട്ടിട്ട് ഓരോ ദിവസം ഒരു വെള്ളം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കുടിക്കണ്ട, ഓരോ ദിവസം അങ്ങനെ മാറ്റി മാറ്റി കുടിക്കാമല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം തന്നെ നല്ല വെള്ളം കുടിച്ചുകൊണ്ട് ആ ഒരു ദിവസം തുടങ്ങാം. കോഫിയൊക്കെ പതിയെ പതിയെ മാറ്റാം കേട്ടോ. നമുക്ക് രാവിലെ തന്നെ കോഫിയും അത് ചായയൊന്നും അങ്ങനെ അങ്ങ് ഡയറക്റ്റായിട്ട് കുടിക്കുന്നത്, രാവിലെ തന്നെ കുടിക്കുന്നത് അത്ര നല്ലതല്ല, അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് തുടങ്ങാം, ചെറിയ ചെറിയ മാറ്റങ്ങളിൽ കൊണ്ടുവന്ന് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ബെറ്റർ ആക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക, നമുക്ക് ഹാബിറ്റ് ട്രാക്കറിനെ കുറിച്ച് പറയാമല്ലേ. അപ്പോൾ എന്താണ് ഇത് എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, എന്നെ കാണാത്തവർക്ക് കുറച്ച് മടിയൊക്കെ ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ മടിയുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇന്നലത്തെ മിനിയാന്നത്തേക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട് ഇതാരെ ഈ പറയുന്ന ഏറ്റവും മടിയുള്ള ആളാണോ എന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, പക്ഷേ എന്താ പറയുക അവസ്ഥയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഹാബിറ്റ് ട്രാക്കറിനെ കുറിച്ച് പറയാം. ഞാനിപ്പോൾ ഇതിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ശരിക്കും ഇപ്പോൾ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കിച്ചണിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. അങ്ങനെ ആകുമ്പം കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ചെയ്യണല്ലോ ചെയ്യണല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പഴയത് നിങ്ങളെ കാണിക്കാനായിട്ടൊന്ന് തരയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഹാബിറ്റ് ട്രാക്കർ എന്താണെന്ന് വെച്ചാൽ, ആവശ്യമുണ്ടാകുമ്പോൾ പിന്നെ തിരഞ്ഞാലൊന്നും കിട്ടില്ല. ഓക്കെ, പാറു കുത്തി വരഞ്ഞിട്ട് ഒഴിവാക്കിയ ഒരു ഹാബിറ്റ് ട്രാക്കർ തന്നെ കാണിക്കാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ എഴുതിയേക്കുന്നത് നോക്കണ്ട, ഇത് പാറുകുത്തി വരഞ്ഞുകൊണ്ട് പിന്നെ സോറി മൈക്കിൽ കേൾക്കില്ലായിരിക്കും. ഇത് ഇതെന്താണെന്ന് നോക്കണ്ട, ഇത് പാറുകുത്തി വരഞ്ഞാണ് കേട്ടോ. അപ്പം പിന്നെ പാറുകുത്തി വരഞ്ഞതായതുകൊണ്ട് പിന്നെ ഞാൻ വേറെ പേജ് എടുത്തതാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിവിടെ ഓരോ ദിവസം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. കാരണം ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാ ദിവസവും അതൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. രാവിലെ കൃത്യസമയത്ത് എഴുന്നേക്കുക, പിന്നെ പ്രെയർ, മെഡിറ്റേഷൻ, എക്സസൈസ്, ഒരു ബുക്കിൽ ഒരു പേജ് വായിക്കുക, ന്യൂസ് കാണുക, അന്നന്നത്തെ ന്യൂസ് ഒന്ന് കാണാം, പിന്നെ എന്താ പറയുക ചെടിയൊക്കെ ഒന്ന് നോക്കുക, പിന്നെന്താ വെള്ളം കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര വെള്ളം കുടിച്ചെന്ന് ഉറപ്പ് വരുത്തുക, സെൽഫ് കെയർ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് കുറച്ച് സമയം, ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഫോണൊക്കെ മാറ്റി വെച്ച് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം, പിന്നെന്താ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു സമയം, അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ എല്ലാ ദിവസവും ആയിത്തീരേണ്ടത്, എന്താണോ ഫോളോ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ എഴുതാം കേട്ടോ. ഈ ഒരു സൈഡിൽ എഴുതാം, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഡേറ്റ് ആണ് കേട്ടോ എഴുതിയേക്കുന്നത്, ഡേറ്റ്. എന്നിട്ട് അങ്ങനെ എഴുതിയതിന് ശേഷം ഇപ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാം തീയതി മുകളിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാം തീയതിയുടെ താഴെ നോക്കുക, രാവിലെ എഴുന്നേറ്റോ അപ്പോൾ ടിക്കിട, വെള്ളം കുടിച്ചോ ടിക്കിട, എന്താ സെൽഫ് കെയർ ചെയ്തോ ടിക്കിട, അങ്ങനെ എന്താണോ എഴുതിയേക്കുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടിക്കിട്ട് ടിക്കിട്ട് പോകാം. ഇത് നമ്മളിങ്ങനെ എഴുതിയത് ബുക്കിനകത്ത് വെക്കാതെ, ഞാൻ ആദ്യ ബുക്കിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നുന്നത് പുറത്ത് ഇങ്ങനെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും നല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നതിനനുസരിച്ച് നമുക്ക് ഓർമ്മ വരും, ആ ഇത് ഇന്ന് ചെയ്യണമല്ലോ ഇന്ന് ചെയ്യണമല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ടിക്കിടുന്ന സമയത്തും എന്താ പറയുക നമുക്കൊരു കുറ്റബോധമായിരിക്കും, ചെയ്തില്ലെങ്കിൽ അയ്യോ ചെയ്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസമൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും. എന്താ നമ്മൾ പണ്ട് ഉപേക്ഷിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരോടല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ ഒന്നും ചെയ്യാതെ അയ്യോ ഞാനെന്താ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക, നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ഒരു ഹാബിറ്റ് ട്രാക്കറിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് മതിയല്ലേ, ഞാൻ കുറച്ചായില്ലേ ഞാൻ ഇങ്ങനെ വിളവിളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ പരിപ്പുകറി അറിയാത്തവരാണെങ്കിൽ ആ ഒരു റെസിപ്പി ഉണ്ട് മോരുകറീൻ്റെ മോരുകാച്ചീൻ്റെ, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഹാബിറ്റ് ട്രാക്കറൊക്കെ നിങ്ങളും കൂടി ഒന്ന് എന്താ പറയുക ചെയ്തിട്ട് ആരോടെങ്കിലും പറയും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാറുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആരും പറയാനില്ലെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞോളൂ, ഞാൻ ഇതാ ചേച്ചി ഞാൻ ഇത് ഇന്നൊക്കെ ചെയ്ത് ഇതാ മോളെ ഞാൻ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് സന്തോഷമാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിയുമ്പോൾ. അപ്പോൾ ആ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്ന് കുറേ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്തോ സത്യമായിട്ടും സത്യമായിട്ടും എന്താ ഫീൽ ചെയ്തതെന്ന് പറയണം കേട്ടോ, ഞാൻ കുറച്ച് ഇങ്ങനെ സംസാരം കൂടി പോകുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നുകയാണ്. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇതൊന്ന് ഇന്ന് തന്നെ ചെയ്യാനായിട്ട് നോക്ക്. അപ്പോൾ ശരി, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.